ഹലോ, വെൽക്കം ബാക്ക് ഷമില ഐസ്മിയിലേക്ക്. ഇന്ന് ഞാനിവിടെ ഒരു കസ്റ്റർഡ് ഓട്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 3 സ്പൂണ് ഞാൻ കസ്റ്റർഡ് പൊടി എടുത്ത് നന്നായി ക്ലംസ് ഒന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഈ കസ്കസ് ഇല്ലേ, അതൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട് 1/2 ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട്. പിന്നെ ഞാൻ കുറച്ച് വെർമിസെല്ലിയും ഓട്സും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെർമിസെല്ലിയും ഇട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ഞാൻ അളവൊന്നും പറയുന്നില്ല. ഞാൻ 2 സ്പൂണ് ഓട്സും ഒരു കുറച്ച് വെർമിസെല്ലിയും ഒരു 1/2 കപ്പ് വെർമിസെല്ലിയും കൂടി ഇട്ട് തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ പാൽ തിളച്ചു, അതിലേക്ക് ഞാൻ കലക്കി വെച്ച കസ്റ്റർഡ് പൊടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തീ സ്ലോ ചെയ്തിട്ട് ഞാനത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പക്ഷെ പഞ്ചസാര ഇടുന്നത് കാണിക്കാൻ വിട്ടുപോയി. അത് തിളച്ചതിന് ശേഷം, ഇപ്പോൾ കസ്റ്റർഡ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, അത് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഞാൻ തണുക്കാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഈ ഓട്സും വെർമിസെല്ലും അതും കൂടി വെന്ത് വന്നിട്ടുണ്ട്. അതും കൂടി ഞാൻ മാറ്റി വെച്ച് കൊടുത്ത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ കസ്റ്റേർഡ്. അപ്പോൾ ഇത് 3 ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഒക്കെ തണുത്തതിന് ശേഷമേ മിക്സ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഞാനതൊന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ട് ഞാൻ അതേ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഞാൻ ഈ കസ്കസും ഓട്സും വെർമിസെല്ലിയും ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സും കൂടി ഇടാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഡേറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഡേറ്റ്സ് മാത്രമേ ഇടുന്നുള്ളൂ. ഇത് കസ്റ്റേർഡ് ജ്യൂസാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അടിപൊളിയായിട്ട് ഒരു ഫലൂദയുടെ ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഈ പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് കാണിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.